സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രങ്ങളെ പ്രേക്ഷകർ എക്കാലവും ഏറെ ഇഷ്ടത്തോടാണ് സ്വീകരിക്കാറുള്ളത്. ഉദയനാട് താരവും ബെസ്റ്റ് ആക്ടറും തിരക്കഥയും മേക്കപ്പ് മാനും പോലുള്ള ചിത്രങ്ങൾ കിട്ടിയ ജനപ്രീതി തന്നെ അതിന് തെളിവാണ്. സംവിധായകന്റെ തന്നെ മുൻചിത്രമായ ഡ്രൈവിംഗ് ലൈസൻസും പ്രേക്ഷകർ ഇരുവൈ നീട്ടി സ്വീകരിച്ച ചിത്രമാണ്. ഇപ്പോഴിതാ ആ ഗണത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പുതിയൊരു ചിത്രം കൂടി. ടൊവിനോ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് നടികർ. ലാൽ ജൂനിയറിന്റെ ആറാമത്തെ ചിത്രം. ടൊവിനോ, ഭാവന, സൗബിൻ, അനൂമേനോൻ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ, ചന്തു സലീകുമാർ, ഗണപതി തുടങ്ങി വമ്പൻ താരനിരാണി നിരക്കുന്ന ചിത്രത്തെ വലിയ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത്. ട്രെയിലറിൽ നിന്നും പോസ്റ്ററിൽ നിന്നും കിട്ടിയ സൂചന പോലെ അപർപാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലിനെയാണ് ടൊവിനോയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പക്ഷേ സൂപ്പർ സ്റ്റാർ പദവിയിരിക്കെ തന്നെ ഡേവിഡ് പടിക്കലിന്റെ കരിയറിലെ ഒരു മോശം സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തുടർച്ചയായി മൂന്നോളം ചിത്രങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന അയാൾക്ക് ആത്മവിശ്വാസക്കുറവും നിരാശയുമുണ്ട്. അത് അയാളുടെ അഭിനയത്തെ ബാധിച്ചു തുടങ്ങുകയാണ്. സ്റ്റാർഡം നിലനിൽക്കുമ്പോഴും ഒരു നടൻ എന്ന നിലയിൽ അയാൾ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കരിയർ തിരിച്ചുപിടിക്കാൻ അയാൾ നടത്തുന്ന യാത്രയാണ് നടികറിന്റെ കഥാസാരം. സുവിൻ എസ് സോമശേഖരനാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. യാക്സൻ ഗാരി പെരേര, നേഹ എസ് നായർ ചേർന്ന് ഒരുക്കിയ സംഗീതവും ആൽബിയുടെ ക്യാമറയും ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ആദ്യാവസാനം ടൊവിനോ നിറഞ്ഞു നിൽക്കുന്ന നടികറിൽ ഭാവനയാണ് ടൊവിനോയുടെ നായികയായി എത്തുന്നത്. എന്നാൽ ഭാവനയ്ക്ക് വേണ്ടവിധം സ്ക്രീൻ സ്പേസ് ലഭിക്കാതെ പോയത് ഒരു നെഗറ്റീവായി തോന്നി. മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ഷാഹിറാണ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലിനെ അഭിനയം പഠിപ്പിക്കാനെത്തുന്ന ബാല എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ടൊവിനോയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും നടികറിനുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന രീതിയിലും കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ചിരിച്ചാസ്വദിക്കാവുന്ന ഒരു എന്റർടൈനർ എന്ന രീതിയിലും കാണാവുന്ന ചിത്രമാണ് നടികർ. കണ്ടാൽ നിങ്ങൾ നിരാശരാവില്ല. നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.